സൈനിക ശക്തി അതിന്റെ എല്ലാ അർത്ഥത്തിലും വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന നയത്തിലേക്ക് പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുമോ എന്ന ആശങ്ക പാകിസ്ഥാനുമുണ്ട്. ചൈനീസ് അതിർത്തിയിൽ മുൻപുണ്ടായ സംഘർഷത്തോടെ ഇന്ത്യയുടെ മാറിയ മുഖം ചൈനയും കണ്ടുകഴിഞ്ഞു. 2020 സെപ്റ്റംബറിൽ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് നഷ്ടമായതിന്റെ ഇരട്ടിയിലേറെ സൈനികരാണ് ചൈനയുടെ ഭാഗത്ത് കൊല്ലപ്പെട്ടിരുന്നത്. ഈ സംഭവത്തോടെ ചൈനയ്ക്കും പാകിസ്ഥാനിൽ കയറി ഭീകര കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതോടെ പാക് ഭരണകൂടത്തിനും പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയെന്ന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യ കൂടുതൽ കരുത്തരായി മാറിക്കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. നയതന്ത്ര രംഗത്തെ ഇന്ത്യയുടെ മികച്ച ഇടപെടലുകളാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നത്. അമേരിക്ക റഷ്യ ബന്ധം വഷളായിട്ടും ഇരു രാജ്യങ്ങളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കാൻ ഇപ്പോഴും ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അമേരിക്കൻ എതിർപ്പ് മറികടന്ന് റഷ്യയുമായി S-400 Triumph ഇടപാട് നടത്തിയ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തമായ റഷ്യയുടെ ബോംബർ വിമാനമാണ് അടുത്തതായി സ്വന്തമാക്കാൻ പോകുന്നത്. സൂപ്പർസോണിക് കരുത്തുള്ള റഷ്യയുടെ വൈറ്റ്സ്വാൻ എന്ന് വിളിപ്പേരുള്ള ബോംബറാണിത്. TU-160 പരമ്പരയിലെ മാരക പ്രഹരശേഷിയുള്ള ഈ യുദ്ധ വിമാനം കോൺകോർഡിന് സമാനമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആണവായുധം വഹിക്കാൻ കഴിയുന്ന ഇതുപോലൊരു ബോംബർ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ആക്രമണകാരിയെ ഇന്ത്യ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകൾ ചൈനയെയും പാകിസ്ഥാനെയും മാത്രമല്ല സാക്ഷാൽ അമേരിക്കയെയും പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് എതിരായ നിലപാട് സ്വീകരിച്ച ഇന്ത്യ വൈറ്റ്സ്വാന്റെ കാര്യത്തിലും വേറിട്ട നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത എതിർപ്പ് ഇക്കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടും ഉപരോധത്തിലേക്ക് നീങ്ങാൻ അമേരിക്ക തയ്യാറാകാത്തത് പണിപ്പാളുമെന്ന് കണ്ടു തന്നെയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ കടുപ്പിച്ചാൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ സഖ്യകക്ഷികളും പിന്തുണക്കില്ലെന്ന തിരിച്ചറിവും അമേരിക്കയ്ക്കുണ്ട്. മാത്രമല്ല ചൈനയുടെ ഭീഷണി മറികടക്കാൻ ആ മേഖലയിലെ പ്രധാന ശക്തിയായ ഇന്ത്യയുടെ സഹായവും അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. ഈ വസ്തുത മുൻനിർത്തിയാണ് നിലവിൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ത്യയാകട്ടെ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കും മീതെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെയാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി ന്യൂക്ലിയർ സിലോ സ്ഥാപിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. ഭൂമിക്കടിയിലും മലയിടുക്കുകൾ കാടുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് ഈ സംവിധാനം സ്ഥാപിക്കുക. ആണവായുധം ആദ്യം പ്രയോഗിക്കില്ലെന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം തന്നെയാണ്. എന്നാൽ പ്രതിരോധത്തിന് അനിവാര്യമെന്ന് കണ്ടാൽ ഇരട്ട പ്രഹരശേഷിയോടെ രാജ്യം അത് പ്രയോഗിക്കുക തന്നെ ചെയ്യും. അത്തരം ഘട്ടത്തിൽ ഉപയോഗിക്കാനാണ് ന്യൂക്ലിയർ സിലോസ് നിലവിൽ സ്ഥാപിക്കുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ രഹസ്യ മേഖലകൾ ഇതിനായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്വയം വികസിപ്പിച്ച സംവിധാനം കൂടിയാണിത്. ഇതിനു പുറമെ ഏത് റഡാറുകളെയും വെട്ടിച്ച് പറക്കുന്ന അമേരിക്കയുടെ F-35 യുദ്ധ വിമാനവും ഇന്ത്യ ഉടൻ സ്വന്തമാക്കും. സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണിത്. ഈ യുദ്ധ വിമാനങ്ങളിലും ആണവ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ പറ്റും. വൻ പ്രഹരശേഷിയാണ് F-35 അമേരിക്കയുടെ തന്നെ MH-ROMEO എന്ന നാവിക ഹെലികോപ്റ്ററും ഇന്ത്യ ഇതിനകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള അറ്റാക്ക് ഹെലികോപ്റ്റർ അപ്പാച്ചയുടെ പ്രകടനത്തിന് തുല്യമാണ് റോമിയോയുടെ പ്രകടനം. ലോകത്തെ ഏറ്റവും മികച്ച നാവിക ഹെലികോപ്റ്ററാണിത്. അപ്പാച്ചെ കരയിൽ ആക്രമിക്കുമ്പോൾ റോമിയോ കടലിലാണ് കരുത്തു കാട്ടുക. രണ്ടും അമേരിക്കൻ നിർമ്മിതമാണെന്നതും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇന്ത്യയുടെ മുന്നേറ്റം. രാജ്യം സ്വന്തമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധ വിമാനങ്ങളും അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മികച്ച അഡ്വാൻസ് ടെക്നോളജിയോടെയാണ് ഈ വിമാനങ്ങൾ പുറത്തിറക്കുക. ലോക രാജ്യങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന മറ്റൊരു രഹസ്യ ആയുധവും അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇന്ത്യ ഔദ്യോഗികമായി വെളിപ്പെടുത്താത്ത അഗ്നിശ്രേണിയിൽപ്പെട്ട അതീവ അപകടകാരിയായ മിസൈലിന്റെ പതിപ്പാണിത്. ഭൂമിയെ ഒരു വട്ടം വലയം വെച്ച് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ള മിസൈലാണിതെന്നാണ് സൂചന. ഈ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന് സർവ്വതും ചാമ്പലാക്കുന്നതിനുള്ള ശേഷിയുണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഇന്ത്യയുടെ ഈ കുന്തമുനയുടെ രഹസ്യമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ മിസൈൽ കൂടി വരുന്നതോടെ സമസ്ത മേഖലയിലും ഇന്ത്യൻ പ്രതിരോധം കൂടുതൽ ശക്തമാകും. പിന്നെ ഒരു രാജ്യത്തിനും ഇന്ത്യയോട് മുട്ടാൻ ധൈര്യം കാണുകയില്ല. സൈന്യം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്.